So guys, before going to video, I'm going to introduce you to an app called OneFootball. If you are a football fan, this app will help you in many ways. The main features of this app are, it has all the latest and breaking news of all players, clubs and competition in the world. It has all the statistics that you need about players, clubs, competition, etc. It provides users with the best and quickest transfer news. It has live match notifications regarding lineups, goals, red cards, etc. You can select your favorite player or club in the app and it will give you all the information you need about them in your feed. It's very user-friendly, meaning the app is very easy to navigate. So, for all competitions and all leagues, one app, one football. Link in the description. Please check it out. നമ്മളും ചെയ്യുന്ന ഒരു ടിപ്പ് വീഡിയോ ആണ്. ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് കണ്ടന്റ് ആയിരുന്നു. എന്താണ് ഒരു 3CB ഹൗ ടു ഡിഫെൻഡ് യൂസിങ് 3CB എന്ന് പറഞ്ഞ കണ്ടന്റ് കുറെ റിക്വസ്റ്റ് ചെയ്ത ഒരു സംഭവമാണെന്ന് വെച്ചാൽ അത്യാവശ്യം ഈ ഒരു ഇയർ നോക്കുമ്പോഴാണ് അത്യാവശ്യം നല്ല രീതിക്കുള്ള യൂസേഴ്സ് വന്നിട്ടുണ്ട് 3CB ഫോർമേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ ഗാസ്പരി അതല്ലാണ്ട് സ്റ്റിപ്പാനിച്ച് അല്ലെങ്കിൽ ചവിച്ചങ്ങ അങ്ങനത്തെ കുറെ മാനേജേഴ്സ് ഒക്കെ ഉണ്ട് ഈ 3CB രീതിക്ക് നല്ല രീതിക്ക് കളിക്കാൻ മാനേജ്. അവർക്ക് ഒരുപാട് യൂസേഴ്സും ഉണ്ട്. പക്ഷേ മിക്കവരും പ്രശ്നം എന്നാണ്, എല്ലാവർക്കും ഗോളൊക്കെ അടിക്കാൻ അറിയാം, പക്ഷേ ഡിഫൻസിലാണ് കുറേ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരുപാട് കമൻറ്റ് ഇട്ടുണ്ട് ഡിഫൻഡിൻ്റെ ഇപ്പിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് വണ് നമ്മൾ ചെയ്യണത്. ഇതിൻ്റെ വേറെ പാർട്സൊക്കെ വേണമെങ്കിൽ എന്താ ഏത് ടൈപ്പ് വേണം ചെയ്യണമെന്ന് ചോദിച്ചാൽ കമൻറ്റ് ചെയ്യാൻ അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് 3CB. 3CB വെച്ച് എങ്ങനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഒരാളത് 3CBയുടെ അഡ്വാൻറ്റേജ് ചോദിക്കണം. ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഓൺലൈനിലൊക്കെ നല്ല അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒന്നാമത് ഞാൻ ഈ കെയർബോളും കാര്യങ്ങളൊക്കെ പിടിച്ചിടും. അതല്ലാണ്ട് പറയുകയാണെങ്കിൽ മിക്കവരും പറയണ എന്താണ്, വിങ് പൊട്ടു എന്ന് പറയുന്നത്. 3CB ഇട്ട് കഴിഞ്ഞാൽ വിങ് പൊട്ടു എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വിങ് ഇത്തിരി സീനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി വിങ് വരുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. 3CB അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പഠിക്കുന്നേക്കും ഇത് ഡിഫിക്കൽട്ട് തോന്നും. അവിടെ വെച്ച് കിട്ടിയത് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അത് വെച്ച് പഠിച്ച് എല്ലാ ഡേ കഴിഞ്ഞാൽ വിങ്ങൊക്കെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യുക. അപ്പോൾ ഈ വിങ് ഇട്ട് പൊട്ടെന്ന് പറയുന്നവർ എനിക്ക് പറയാനുള്ളത്, ഒരു ഓൺലൈൻ മാച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 10-നകത്തൊരു 8 കളി വരാമോ സെൻറ്റർ അറ്റാക്കാണ് അല്ലെങ്കിൽ 4-3-1-2 ആണ്. വളരെ റയറായിട്ട് ആ വിങ് അറ്റാക്ക് വരുള്ളൂ. വന്നാൽ തന്നെ ആ വിങ്ങി കൂടെ അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് വളരെ ചുരുക്കണം. അപ്പോൾ വല്ലപ്പോഴും മന്നായി രണ്ട് വിങ്ങേഴ്സിനെ പേടിച്ച് ഈ ഫോർമേഷൻ കളിപ്പിക്കാണ്ടിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും മന്നായി ഈ ഒരു 4-3-1-2 നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം, മറ്റേ ഫോർമേഷൻ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. പക്ഷേ 3CB വിങ് പൊട്ടുന്ന മാറ്റിയിരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഓവറോൾ ഒരു 10-20 കളി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടണത് ഈ ഫോർമേഷൻ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. കാരണം വിങ് അറ്റാക്കേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും സെൻറ്റർ അറ്റാക്കേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ എന്താണ് വിങ് അറ്റാക്കേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം സെൻറ്റർ അറ്റാക്കേഴ്സിൻ്റെ എതിരെ നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട് കുറേ കളികൾ നോക്കുമ്പോൾ. അത്യാവശ്യം കളി പഠിച്ചു കഴിഞ്ഞാൽ വിങ്ങിനെ നമുക്ക് ബൂട്ടിടപ്പോൾ അതാണ് ഈ ഒരു എന്താണ് ഈ ഒരു 3CB കളിക്കുന്നവർക്ക് പറയാനുള്ളൊരു എന്താണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ 3CB എന്നാണ് അങ്ങനെ ഡിഫൻസ് ഒക്കെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ മറ്റൊരു ഫോർമേഷനും സ്ട്രോങ് ആണെന്നല്ല ഞാൻ പറയണത്. എന്താണ് എല്ലാ ഫോർമേഷനും എന്താണ് ഡിഫൻസ് അത്യാവശ്യം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ പൊട്ടാളെ ഡിഫൻസാണ് എന്തൊക്കെ വന്നാലും പൊട്ടും. ഇതിൽ മെയിൻ ഞാൻ പറയണത് ഈ ഒരു കാരണം ഡിഫൻസ് പൊട്ടണം എന്നുള്ളൊരു കാരണം കൊണ്ട് 3CB യൂസ് ചെയ്യാൻ എന്താണ് ആഗ്രഹം ഉണ്ടായിട്ട് കളിപ്പിക്കാൻ പറ്റാത്തവർക്കാണ് മെയിനായിട്ട് വീഡിയോ. അപ്പോൾ ഇത് വെച്ച് കണ്ട് ആ ടിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലതായിരിക്കും നിങ്ങൾ ഡിഫൻസ് ഇമ്പ്രൂവ് ചെയ്യുക. എൻ്റെ ദിവസം നോക്കണേ ഞാൻ ഈ ഒരു കൊല്ലം ഈ ഒരു മാനേജർ വെച്ചാണ് ഫുൾ ടൈം കളിപ്പിച്ചത്. ഒരു 1000 കൊണ്ട് റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഡിഫൻസ് നല്ല രീതിക്ക് പൊട്ടേണ്ടെന്നെങ്കിൽ ഞാൻ ഒരിക്കലും മാനേജർ ഉപയോഗിക്കില്ലായിരുന്നു. പക്ഷേ ഇത്രയും മാസങ്ങളായി മാനേജർ ഉപയോഗിക്കണം. കാരണം നല്ല റിസൾട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കളിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ എന്താണ് നമുക്ക് അതിലേക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അത് തന്നെ എന്താണ് ഒരു ഇഷ്ടം വെക്കാം. ഈ ഒരു ഫോർമേഷൻ വെച്ച് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, ഇത് വെച്ച് പഠിക്കുക. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ 3CB വേണ്ട ക്വാളിറ്റീസ് നോക്കാം. ഒരു 3 സെൻറ്റർ ബാക്കുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയാനുള്ളത് നടുക്കിൽ നിൽക്കുന്ന സെൻറ്റർ ബാക്ക് ഒന്നാമത് ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പാറ പോലെ കളിക്കുന്ന സെൻറ്റർ ബാക്ക് ആവാം. അതല്ലാണ്ട് നല്ല ഹെഡിങ് അബിലിറ്റീസ് ഈ ഒരു നടുക്കിലെ സെൻറ്റർ ബാക്കിന് ആവശ്യമാണ്. കാരണം നല്ല ഈ ക്രോസസ് വരും, പിന്നെ എയർ ബോൾസ് ഒക്കെ പിടിച്ചിട്ടാണ് അതിലേക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സെൻറ്റർ ബാക്ക് നടുക്കിലെ സെൻറ്റർ ബാക്കിന് നല്ല ഹെഡിങ് വേണം. അത്രത്തോളം നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. നല്ല വിങ്ങിലെ CBയുടെ കേസ് പറയുകയാണെങ്കിൽ നല്ല സ്പീഡായിട്ടുള്ള വിങ്ങേഴ്സ് ഒരു സെൻറ്റർ ബാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ലതായി. കാരണം വിങ്ങിലേക്ക് സ്പീഡിൽ പോകാൻ അല്ലെങ്കിൽ വിങ്ങറിനൊക്കെ ഒപ്പം കളിക്കാനും പെട്ടെന്ന് അങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു സ്പീഡ് അവർക്ക് ഉണ്ടെങ്കിൽ അത്രത്തോളം ക്യുക്കായിട്ട് അവർ ചെയ്യും. അപ്പോൾ ഒരു എബിലിറ്റി പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് എബിലിറ്റി പറയുകയാണെങ്കിൽ നടുക്കിലുള്ളൊരു CBക്ക് എന്നാൽ ഹെഡിങ് കൊടുക്കുക, ബാക്കി വിങ്ങി ആ വിങ്ങി കളിക്കുന്ന 2CBകൾക്ക് അത്യാവശ്യം സ്പീഡുള്ളവരിടും. അപ്പോൾ തന്നെ ആ ഒരു പകുതി പ്രശ്നം തീരും. ഓക്കെ, നെക്സ്റ്റ് പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയോ ഏതൊക്കെ ടൈപ്പ് പ്ലേയിങ് സ്റ്റൈൽ ഇടണമെന്ന് മിക്കവർക്കും അതിന് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഏത് കോംബോ കയറണമെന്ന് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ കളിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ കളിച്ച് 3CB പഠിക്കാൻ ആഗ്രഹമുള്ളവരോട് ഫസ്റ്റ് പറയാനുള്ളത് ഞാനിപ്പോൾ പറയുന്ന രീതിക്കുള്ള കോമ്പിനേഷൻസ് ഇടാം. അതിന് ശേഷം ഇതൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തുകൊണ്ടും കാണിക്കുക, ആ രീതിക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിക്കോളൂ. ഫസ്റ്റ് പഠിക്കാനായിട്ട് ഞാൻ പറയുന്നത് ഇത്രയും ഈ ഒരു ഞാൻ പറയുന്ന രീതിക്കുള്ളൊരു എബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു പ്ലേയിങ് സ്റ്റൈൽ നോക്കിയിട്ട് കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങൾ എന്താണ്, ഒന്നെങ്കിൽ 3 ബിൽഡപ്പുകൾ ഇടാം. 3 ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നടക്കില്ല ഹെഡുള്ള ബിൽഡപ്പ് ഇടാം, 2 സൈഡിൽ സ്പീഡുള്ള ബിൽഡപ്പുകൾ ഇടാം. വരാൻ ബെക്കംബിയറും ആൾഡിനൊക്കെ പോലെ സ്പീഡുള്ള ബിൽഡപ്പുകൾ യൂസ് ചെയ്യുക. അതാണ് ഒരു കോമ്പോയുള്ള 3 ബിൽഡപ്പുകൾ ഇങ്ങോട്ട് ട്രൈ ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നടുക്കിലെ CBനെ ബിൽഡപ്പിൽ നിന്ന് എടുത്ത് മാറ്റി അവിടെ ഡിസ്ട്രോയർ ഇടാം. ഒരു ഡിസ്ട്രോയറും 2 ബിൽഡപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ ബിൽഡപ്പ് ലെവലിൽ ഡിഫൻസ് കിട്ടും, ഈ ഒരു സൈഡിൽ ബിൽഡപ്പിൽ ഡിഫൻസ് കിട്ടും, നടുക്കിൽ ഡിസ്ട്രോയർ ലെവൽ ഡിഫൻസ് ഇടാം. അപ്പോൾ 2 സൈഡിൽ ഒരു ഇക്വാലിറ്റിയും കിട്ടും, നടുക്കിലൊരു സോളിഡ് ഡിഫൻഡർ നിൽക്കുന്ന ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇടാണ്ട് ചുമ്മാ മറിച്ച് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തോന്നും ഫസ്റ്റിന് കളിക്കും. ഇതാ നമുക്ക് ഒരു കൺസിസ്റ്റൻസി കിട്ടും 2 സൈഡിൽ നിന്നും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 3 ഡിസ്ട്രോയേഴ്സ് ഇടുന്നതാണ്. അത് ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ഇടില്ല. ഞാൻ മെയിനിൽ കളിപ്പിക്കുന്ന അവർ വെച്ചാണ്, എന്താണ് പുയോള്, കുലിബാലി, സ്ക്രിനിയർ അങ്ങനത്തെ, അല്ലെങ്കിൽ റൂബൻ ഡിയാസ് അങ്ങനത്തെ പ്ലേസൊക്കെ ഞാൻ മെയിനിൽ ഇടാറ്. അപ്പോൾ 3 ഡിസ്ട്രോയേഴ്സ് വേണമെങ്കിൽ ഇടാന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലത്തെ കോമ്പോളുള്ള
മൂന്ന് ഡിസ്ട്രോയ്സ് നിങ്ങൾക്ക് കളിപ്പിക്കുക. അപ്പോൾ ഇതാണ് മെയിനായി റെക്കമെൻഡ് സംഭവം ഇതൊക്കെയാണ്, മൂന്ന് ഡിസ്ട്രോയ്സ്, മൂന്ന് ബിൽഡപ്പുകൾ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രോയർ, രണ്ട് ബിൽഡപ്പുകളെ മെയിനായിട്ട് ഇടുക. പിന്നെ എക്സ്ട്രാ ഫണ്ട്മാനെ റിസർവിക്കുകയാണ്, നിങ്ങൾ നടുക്കൽ വേണമെങ്കിൽ കിട്ടും. കാരണം നടുക്കൽ ഞാൻ പറഞ്ഞു സോളിഡ് സെൻറ്റർ ബാക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ രണ്ട് ബിൽഡപ്പുകളൊക്കെ ഇട്ട് കളിക്കുന്ന സെൻറ്റർ നടുക്കലാണെങ്കിൽ റാമോസൊക്കെ പോലെ, അല്ലെങ്കിൽ അല്ല ഹെഡിങ് വരെ സോളിഡ് കളിക്കുന്ന ഒരു എക്സ്ട്രാ ഫണ്ട്മാനെ ഞാൻ മെയിനിൽ റെക്കമെൻഡ് ചെയ്യണില്ല. മെയിൻ റെക്കമെൻഡ് ചെയ്യുന്നത് മൂന്ന് ബിൽഡപ്പുകൾ അല്ലെങ്കിൽ ഡിസ്ട്രോയ്സ് തന്നെ ഉപയോഗിക്കാനാണ് റെക്കമെൻഡ് ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് ഒരു മൂന്ന് സി ബി നിങ്ങൾ സെറ്റ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതിൽ എക്സ്ട്രാ വേറെ പറയാനുള്ള നിങ്ങളുടെ നടുക്കിലിരുന്ന സെൻറ്റർ ബാക്ക് നിങ്ങൾക്ക് എയർ ബോൾ പിടിക്കാൻ കോൺഫിഡൻറ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എയർ ബോളിനെതിരെ. എനിക്ക് എൻ്റെ പേഴ്സണലൊക്കെയാണ് പുയോളാണ് അവിടെ കളിപ്പിക്കണം, അതുകൊണ്ട് ഞാൻ ഡിസ്ട്രോയറെ മെയിലി ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് കൊടുക്കണം ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടുമുള്ള മാച്ചിലൊക്കെ. നെക്സ്റ്റ് വേറെ പോസ്റ്റിലൊക്കെ ആർ എം എഫ് എൽ എം എഫ് ആണ്. ഒട്ടു മിക്ക ത്രീ സി ഫോർമേഷൻസിലും ആർ എം എഫ് എൽ എം എഫ് അവർക്ക് കൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ മിക്കൊരു വിങ്ങേഴ്സ് ഞാൻ കളിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അത് കളിപ്പിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ത്രീ സി ബി കളിച്ച് പഠിക്കാൻ പോണവരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നേരെ കയറി വിങ്ങറിനെ അവിടെ കൊണ്ട് ഇടണ്ട, നിങ്ങളൊരു ഒഫൻസീവ് ബാക്കിന് അല്ലെങ്കിൽ ഈ വിങ് ബാക്കുകളെ കൊണ്ട് ഇട്ടാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ കഫുവ, ഡേവിസ്, നമ്മുടെ കാർലോസ്, അങ്ങനത്തെ ഒഫൻസീവ് ബാക്കുകൾ ഇട്ടാൽ മതി. അവർ അത്യാവശ്യം ഡിഫൻസ് റൺസ് ഒക്കെ ഇറങ്ങിയൊക്കെ വരും, നല്ല സ്പീഡും ഡിഫെൻഡ് ചെയ്ത് വരും. അങ്ങനെ ഡിഫൻസ് അത്യാവശ്യം കോൺസെൻട്രേറ്റ് കളിക്കുന്ന ഒരു ഒഫൻസീവ് ബാക്കുകളെ ഫസ്റ്റ് ഇട്ട് കളി പഠിക്കുക. കളി പഠിച്ചതിന് ശേഷം മാത്രമേ വേണമെങ്കിൽ എന്താണ് ക്രോസ് പീസ് ബെക്കാമിന് ഇട, അല്ലെങ്കിൽ ബോക്സ് ബോക്സിന് ഇട്ട് വിടുക. അങ്ങനത്തെ മിഡ് ഫീൽഡേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടും. എന്നിട്ടും എല്ലാം സെറ്റ് ചെയ്തിട്ട് മാത്രം വിങ്ങുകളിലേക്ക് കയറിയാൽ മതി, വിങ്ങുകളിച്ചാൽ മതി. നേരെ പോയി വിങ്ങിലേക്ക് കയറണ്ട, വിങ് പൊട്ടണമെങ്കിൽ. ഇങ്ങനത്തെ ഡിഫൻസിന് ഇത്തിരി ഹെൽപ്പ് ചെയ്യുന്ന പ്ലേസിന് ഇട്ടിട്ട് കളി പഠിച്ചതിന് ശേഷം മാത്രം മോളിൽ അറ്റാക്ക് ചെയ്യുന്ന പ്ലേസിലേക്ക് കയറിയാൽ മതി. ഡിഫൻസ് നിങ്ങൾക്ക് സീനാണ്. അപ്പോൾ ഈ ഒരു ഇതും കൂടി ശ്രദ്ധിക്കുക ആർ എം എഫ് എൽ എം എഫ് ഒക്കെ ഇടുമ്പോൾ. നെക്സ്റ്റ് പറഞ്ഞാൽ മിഡ് ഫീൽഡേഴ്സ് ആണ്. മിഡ് ഫീൽഡ് നമുക്ക് ആങ്കർമാനോട് ഡിസ്ട്രോയറുടെ ബോക്സ് ബോക്സിലെ മെയിലി ആ റെക്കമെൻഡ് ചെയ്യണത്. മുകളിലെ കടയിലേക്ക് ഇറങ്ങി കളിക്കുന്ന ബോക്സ് ബോക്സ് ഡിസ്ട്രോയേഴ്സ്, ബോക്സ് ബോക്സിൽ ഡിസ്ട്രോയ്സ് ഓൾ പ്ലെയറൊക്കെ ഇടാനാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ എന്തായാലും ഡിഫൻസീവ് എബിലിറ്റീസ് ഉള്ളൊരു ഡി എം എഫിനെ കളിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം നിങ്ങളുടെ ഇപ്പോൾ ഒരു കളി പഠിക്കുന്ന സമയത്ത് പ്രസ്സായി സി ബി കയറി പോയാൽ അവരുടെ ആ പൊസിഷൻ കവർ ചെയ്ത് വരും. ഇപ്പോൾ വിയർ ആയാലും ഏത് ആങ്കർമാനായാലും നിങ്ങളുടെ ഒരു ത്രീ സി ബിയിലെ വിങ് സി ബി കയറി പോകണേ ആ വിങ് കവർ ചെയ്യാൻ ഡി എം എഫുകൾ ഇറങ്ങി വേണ്ടത് കാണാം. അറിയാണ്ട് പ്രസ്സായി പോയി കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്ക് അവർ എങ്ങനെയെങ്കിലുമൊക്കെ അവർ തടുത്തിട്ടോളും. അപ്പോൾ അങ്ങനെ കളിച്ച് പഠിക്കാതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആങ്കർമാനെയൊക്കെ മാറ്റി ബോക്സ് ബോക്സ് ഒക്കെ ഇട്ടാൽ മതി. ഇവരുടെ ഹെൽപ്പ് വേണ്ടെങ്കിൽ മിക്കപ്പോഴും കളി പഠിക്കുന്ന കളി പിടിച്ച് തുടങ്ങുകയാണെങ്കിൽ ഒരു ഡി എം എഫിനെ കരുത്. കാരണം അവർ നല്ല രീതിക്ക് നിങ്ങൾ കവർ ചെയ്ത് തുടങ്ങും. നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യണ മിസ്റ്റേക്സ് ഒക്കെ ഒരു പരിധിവരെ അവർ നല്ല രീതിക്ക് ഒന്ന് കവർ ചെയ്യണത് കാണാം. അപ്പോൾ ഈ രീതിക്ക് ഒരു സ്കോഡ് സെറ്റ് ചെയ്യാൻ അത്യാവശ്യം ഡിഫൻസ് സെറ്റായെന്ന് പറയാനനുസരിച്ച് നിങ്ങളെ ഡിഫൻസ് ഇമ്പ്രൂവ് ആണെന്നനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അറ്റാക്കിംഗ് പ്ലേസിനെ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ് കളിപ്പിക്കുമ്പോൾ പ്രസ്സിങ് കാര്യങ്ങളും പറയാം. അതിൽ വിങ്ങാണ് മിക്കവർക്കും സീന. വിങ് നോക്കുകയാണെങ്കിൽ ഈ വിങ്ങിലെ സീവിനെ മെയിൽ നിങ്ങൾ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്യരുത്. നിങ്ങൾ ഒന്നെങ്കിൽ ആ പ്ലെയറെ ബാക്കിലേക്ക് നിർത്തുക, അല്ലെങ്കിൽ ആ പ്ലെയറെ വിങ്ങിലേക്ക് നീക്കിക്കൊണ്ടോ. ഒരിക്കലും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകരുത്, വിങ്ങിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് നിർത്തുക, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടൊരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കരുത്. അതാദ്യം ശ്രദ്ധിക്കുക. ഫ്രണ്ടിലേക്കല്ല മൂവ്മെന്റ്, ഒന്നെങ്കിൽ ബാക്കിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക്. അങ്ങനെ അളിപ്പിച്ചാൽ അവർക്ക് ആ വിങ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെന്റ്സ് എടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ സി ബി വെച്ച് പ്രസ് ചെയ്യാണ്ട് നിങ്ങളുടെ ആ മുകളിലുള്ള സപ്പോർട്ടിനുള്ള ഡി എം എഫുകൾ അല്ലെങ്കിൽ ആർ എം എഫുകളെ സ്വിച്ച് ചെയ്ത് അവരിറക്കിക്കൊണ്ടുവരും. ഇവരെ ഒരിക്കലും പ്രസ് ചെയ്യരുത്, അവർക്ക് കൺട്രോൾ കൊടുക്കുക. അപ്പോൾ അവരിറങ്ങി വരുന്ന സമയത്ത് ഈ സി ബി എന്താണ് മാറാണ്ട് അല്ലെങ്കിൽ പോസ്റ്റിംഗ് കീപ്പ് ചെയ്ത് അനങ്ങാണ്ട് നിൽക്കണതാണ്. അപ്പോൾ അത് ചെയ്യുക. മെയിൻലി ഇവർക്ക് കൺട്രോൾ കൊടുക്കണ്ട, നിങ്ങൾ ആ പ്ലെയർ ഇറക്കിക്കൊണ്ട് വന്നാൽ മാത്രം മതി. ഇവരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ടിലേക്കും അല്ലാണ്ട് സൈഡിലേക്കും ബാക്കോട്ടും ഇറക്കി നിർത്തി ആ സ്പേസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാണ്ട് നിൽക്കുക. അപ്പോൾ വിങ് വഴി തന്നെ അറ്റാക്ക് നിങ്ങളൊരു പരിധിവരെ ഇങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുക. ഇതാണ് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒരുപാട് പറഞ്ഞ കൺഫ്യൂഷൻ. അപ്പോൾ ഇത് വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഉള്ള അറ്റാക്കാണ്. സെൻട്രൽ ഉള്ള അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യണ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സി ബി കളാണുള്ളത്. അപ്പോൾ നടുക്കിലൊരു സി ബി പ്രസ്സായി പോയി കഴിഞ്ഞാൽ എന്താണ് മിക്ക വേറെ ഫോർമേഷനിലൊക്കെ ബാക്കിലൊരു സി ബി ബാക്കിയാണുള്ളൂ. പക്ഷേ ഇതിനകത്ത് നിന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി രണ്ട് സി ബി ബാക്കിൽ ബാക്കപ്പായിട്ട് നിൽപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു സെൻട്രലിലെ സി ബി കയറി പോയാലും ആ രണ്ട് സി ബി ഒന്ന് ആ സ്പേസ് കവർ ചെയ്യുക. അതിനാണ് ഒരു അഡ്വാൻറ്റേജ് ത്രീ സി ബിയുടെ. ഫോർ ത്രീ വണ്ടൊക്കെ എതിരെ വന്നാലും ഒരു സി ബിനെ ബീറ്റ് ചെയ്താലും പിന്നെ രണ്ട് സി ബി ഉണ്ട് ബാക്കിൽ, ആ ഒരു കവർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോർമേഷനിൽ പ്രസ് അധികം പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം പ്രസ് ചെയ്ത് കളിക്കുക. പിന്നെ എൻ്റെ വേറെ ശ്രദ്ധിക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസ്സിങ് വഴി തന്നെ ഞങ്ങളുടെ ഡിഫൻസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ത്രീ സി ബി ഈ രണ്ട് സി ബിയും കവർ ചെയ്യാൻ വന്നില്ലെങ്കിൽ ആ സെൻട്രലിൽ ആ സി ബി കയറി പോയി കവർ ആ ഒരു ഗ്യാപ്പ് തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഗോളും കയറും. അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ സി ബിയുടെ ഒരു കൺട്രോളിങ് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളി നമുക്ക് എന്താണ് പ്രസ് ചെയ്യാണ്ട് നിർത്തുക, അതല്ലാണ്ട് ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് ഓവറായിട്ട് നമുക്ക് കണ്ടുപിടി പ്രസ് ചെയ്യുക. അതിനെ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാം, അതും നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്ലെയർ എപ്പോൾ പ്രസ് ചെയ്യണം, എപ്പോൾ പ്രസ് ചെയ്യിക്കണ്ടെന്ന് നിങ്ങൾ കളിച്ച് തന്നെ അതെന്താണ് എൻ്റെ നെയ്ക്ക് മനസ്സിലാക്കി എടുക്കുക. ഇപ്പോൾ കങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ഒരു ത്രീ സി ബി വെച്ച് ഡിഫൻഡ് ചെയ്ത് പഠിക്കാനാണെങ്കിൽ ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം പറഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക. അത്യാവശ്യം കവർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം വിങ്ങിലെ സി ബിയും സെൻട്രൽ സി ബിയൊക്കെ അങ്ങനെ പ്രസ് ചെയ്താൽ മതി, അത് മെയിനായിട്ട് സൂക്ഷിക്കുക. ഈ ഒരു പറഞ്ഞ ടൈപ്പ് ക്വാളിറ്റി പ്ലേസ് കിട്ടിയാൽ അവർ തന്നെ പകുതി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളും. അപ്പോൾ അതൊക്കെ നോക്കി കളിക്കുക. പിന്നെ വേറെ ഡിഫൻഡ് വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.